നമ്മുടെ പനി വീഡിയോയിൽ ഞാൻ എല്ലാവരെയും കൊതിപ്പിച്ച ഒരു ചമ്മന്തി ഇതായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാറ് മാത്രം എടുത്തു ഞാൻ തിന്നോട്ടെ. പുളി ഉപ്പ് എരിവ് രുചി പച്ച വെളിച്ചെണ്ണയുടെ ഭാരമായിട്ടുള്ള ടേസ്റ്റ്. പുറത്ത് നല്ല മഴ, ഇറങ്ങിപ്പോകുന്ന വഴിയെല്ലാം ചൂടും രുചിയും. നമ്മളിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ അസുഖക്കാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന സമ്പൂർണമായിട്ടുള്ളൊരു മീൽ. പക്ഷെ ആകെ വേണ്ടത് ഒരു 5 മിനിറ്റ് പോലും ആകെ സമയം വേണ്ട, അങ്ങനൊരു ഐറ്റമാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാ ധാന്യങ്ങളും ചേർത്ത, അതും ഔഷധ ധാന്യങ്ങളാണ് ചേർത്ത ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏത് നേരം വേണമെങ്കിലും കഴിക്കാം. ഏറ്റവും കുഞ്ഞു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർ വരെ കഴിക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ അങ്ങോട്ട് പോവാം. നമുക്കിവിടെ 8 ധാന്യങ്ങളാണ് ഉള്ളത്. ഇത് ഞവരരിയാണ്, ഇത് യവമാണ്, ഇത് ചാമയാണ്, ഇത് നമ്മുടെ തേങ്ങാപ്പാല്, കട്ടി തേങ്ങാപ്പാൽ, ഇത് നമ്മുടെ തേന, കിളിക്ക് കൊടുക്കുന്ന തേന, പക്ഷെ ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് നമുക്കും കൂടെ കഴിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ ബാർലിയാണ്, ഇത് നമ്മുടെ ഓട്സ് ആണ്, വെറും ഓട്സ് അല്ല, നിങ്ങൾ നോക്കിയാൽ മതി, ഇത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെറുപയറാണ്, ഇത് 1 ടീസ്പൂൺ ഉലുവയാണ്, ഇത് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പം എല്ലാം മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കഴുകി വൃത്തിയായി കുക്കറിൽ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് നമ്മൾ വെള്ളം അരിപ്പയിലേക്ക് ഊറ്റണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് പോകും. അപ്പം നമ്മൾ ഐശ്വര്യമായിട്ട് തീ കത്തിച്ചു, കുക്കർ വെച്ചു. സത്യത്തിൽ ഞാൻ എളുപ്പത്തിന് കാണിക്കുകയാണ് കുക്കർ. നമ്മളൊരു ബാച്ചിലേഴ്സ് കുക്കിംഗ് ആണല്ലോ ഉദ്ദേശിച്ചത്. അപ്പം അടുപ്പിലൊന്നും വെക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. സത്യത്തിൽ ഇങ്ങനെയുള്ള കഞ്ഞികൾ, പ്രത്യേകിച്ചും നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞികൾ, നമ്മുടെ വിറകടുപ്പിൽ കലത്തിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ കുറച്ചധികം വെള്ളം വെക്കുകയാണ്, കാരണം ഒരു 3-4 അടി അടുപ്പിക്കണം. ചെറിയുള്ളി ഒരു 10-15 എണ്ണം ഉണ്ട് കേട്ടോ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇട്ടു, ഉപ്പ് ഇപ്പം ഇടണ്ട, മഞ്ഞപ്പൊടി ഇപ്പം ഇടണ്ട. ഇപ്പം ജസ്റ്റ് ഇത് വെച്ചു, നമ്മൾ അടച്ചു. ഒരു 3 വിസിൽ നമുക്ക് നോക്കാം. ഓക്കെ, ആ സമയം കൊണ്ട് അന്ന് പനി വന്ന് കുത്തുപാളം എടുത്തിരുന്നപ്പോൾ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചില്ലേ, കൊതിപ്പിച്ചില്ലേ, കാന്താരിയും പുളിയൊക്കെ വെച്ച് ആ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. സത്യത്തിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും ബെസ്റ്റാണ്, പക്ഷെ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നാവും. അപ്പം നോക്കുമല്ലേ, ഈ ചമ്മന്തി ഏറ്റവും സിമ്പിൾ, അരക്കലും പിടിക്കലും ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടൊന്ന് ഞെരടി പിടിച്ചെടുത്ത സൂപ്പറാണ്. ഞാനൊരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന്. അതൊന്ന് ഇടിച്ചെടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ ഇടിച്ച് ചതച്ച് കഴിഞ്ഞു. കാന്താരി ഇത്രയും വേണം, 3-ാമത്തെ അടി അടിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നിർത്താം. കാന്താരി ഒന്ന്, ഒരു മയയില്ലാത്ത കുക്കർ, ഗീതച്ചിട്ട് കുക്കർ ഓഫ് ചെയ്ത്. ഓക്കെ, ഇപ്പം കാന്താരി ഞാൻ മൊത്തം എടുത്തിട്ടില്ല കേട്ടോ, അല്ല എടുക്കാം എടുക്കാം, പുളി ഇടണമല്ലേ, പുളി ഇടണ കാരണേ കുഴപ്പമില്ല. എൻ്റെ അമ്മയുടെ ചമ്മന്തിയാണ് കേട്ടോ. അമ്മ ഇതെല്ലാം കൈയും കൊണ്ട് ഉടക്കിയാണ് ചെയ്യുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. കറിവേപ്പിലയും നമ്മൾ ആവശ്യത്തിന് ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇട്ടാൽ മതി. നമ്മുടെ വാളംപുളി കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. നീരാവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കുഴയ്ക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് കമട്ടണം. കൈ കൊണ്ട് തന്നെയാണ് കുഴക്കുക കേട്ടോ. ഈ അന്നമ്മ ഗ്ലൗസ് ഇടാത്ത എന്താന്ന് പറഞ്ഞാൽ, കുറേ പേര് പൊങ്കാലയ്ക്ക് വന്ന അമ്മമാർ ഗ്ലൗസ് ഇട്ടിട്ടല്ല അടുക്കളയിൽ പണിയുന്നതെന്ന് ഞാൻ ഉത്തരം തരും. അപ്പം നമ്മൾ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഏകദേശമൊക്കെ ആവി പോയി, ഞാൻ തുറക്കാൻ പോകും, എനിക്കൊരു സമാധാനമില്ല ഇത് തുറക്കാണ്ട്. ഈ സത്യത്തിൽ ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറയാം. നമ്മുടെ RBR വീട്ടിൽ പോയപ്പോൾ അവരുടെ ഉമ്മ ഉണ്ടാക്കിയതാണ്, പെങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. സംഭവം കുടിച്ച് നോക്കിയപ്പോൾ ഒരേ മാസ്, വേറെ ഒന്നും ആ ദിവസം എനിക്ക് കഴിക്കേണ്ട വന്നില്ല. അത്രയും എനർജിയും അത്രയും ടേസ്റ്റും ആണ്. എല്ലാവർക്കും അത് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ കിട്ടണ സാധനങ്ങളോട് പറയണ്ടേ, ഒന്ന് തുറന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം കേട്ടോ. അപ്പം ഇതാ വെന്ത് നല്ല സെറ്റായിട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇടുകയാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ. ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഇനി ഞാൻ ഒന്ന് ഇളക്കട്ടെ. നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ, 2-ാം പാലൊന്നുമില്ല, ഒറ്റപ്പാൽ, തനിപ്പാൽ ഞാൻ ഒഴിക്കണം. തീ വളരെ സിമ്മായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഗർഭിണികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ 2 മാറ്റം വരുത്തണം. ഈ ഇതിൻ്റെ കൂടെ മരുന്ന് പൊടിയുണ്ട്, മരുന്ന് കഞ്ഞിയുടെ പൊടിയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വേവിക്കണം.
പിന്നെ വേവിച്ച് നമ്മൾ പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം നല്ലൊരു ടേബിൾ സ്പൂൺ നെയ്യ്, പശു നെയ്യും കൂടെ ഒഴിക്കണം. അപ്പൊ സംഭവം എല്ലാം സെറ്റാണ്, ഓഫ് ചെയ്തേ നോക്കിക്കേ. നമ്മൾ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾക്ക് മണവും രുചിയും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഗുണമുണ്ടാവും. ചില സാധനങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും, പക്ഷെ കണ്ടാലും അതിന്റെ മണം നമ്മൾ ശ്വസിച്ചാലും തിന്നാൻ തോന്നില്ല. ചിലർക്ക് മണവും ഗുണവും രുചിയും ഉണ്ടെങ്കിലോ നമുക്ക് എന്താ പറയുക, കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നില്ല. ഇതെല്ലാം അടങ്ങിയ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആവി പൊങ്ങുമ്പം മേലാകെ കോരിത്തിരിക്കുന്ന മണം ഏറ്റവും നല്ല ഗുണം. പിന്നെയോ, ഞാൻ ജസ്റ്റ് 200 പ്രാവശ്യം ടേസ്റ്റ് നോക്കിയല്ലോ, അന്യായ രുചി. എല്ലാം അടങ്ങിയ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഞ്ഞി, ചമ്മന്തി ഒന്നുമില്ലാതെ നമ്മുടെ കഞ്ഞി ഒന്ന് കുടിക്കട്ടെ കേട്ടോ. എത്ര കുടിച്ചാലും മതിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പീരിയഡ്സ് ആയ പെൺകുട്ടികൾക്ക്, പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് പ്രസവിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ എങ്ങനെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു, ഒരല്പം പശു നെയ് മിക്സ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. നമുക്കതൊന്ന് നോക്കല്ലേ. ഒരു അര ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല കട്ടയായി, നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് കട്ടയായി. ഇതാ ചൂട് കഞ്ഞിയിൽ അങ്ങോട്ട് ഇടുമ്പോ നെയ്യ് ഇങ്ങനെ ആവൂ നോക്ക്, ഉരുകി 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 ഉരുകി. അപ്പൊ നമ്മുടെ സുന്ദരി പെമ്മക്കും നമ്മളെ പോലെയുള്ള കുറച്ച് പ്രായമായവർക്കും, അല്ലെങ്കിൽ ഏത് പെൺകുട്ടികൾക്കും, ഇനി പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും ആർക്കും നെയ്യ് ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവരോ അങ്ങനെ വേറെ അസുഖമുള്ളവരോ നോക്കണമെന്നില്ല. നോക്കട്ടെ കേട്ടോ. കഞ്ഞി കുടിച്ചിട്ട് അന്നമ്മ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ആ കഞ്ഞി എങ്ങനെയുള്ള കഞ്ഞിയാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. സത്യത്തിൽ ഒരു കറിയും വേണ്ട, എന്നാൽ പോലും നിങ്ങൾ നമ്മുടെ പനി വീഡിയോയിൽ ഞാൻ എല്ലാവരെയും കൊതിപ്പിച്ച ഒരു ചമ്മന്തി ഇതായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാറ് മാത്രം എടുത്തു ഞാൻ തിന്നോട്ടെ. പുളി ഉപ്പ് എരിവ് രുചി, പച്ച വെളിച്ചെണ്ണയുടെ ഭാരമായിട്ടുള്ള ടേസ്റ്റ്. നമ്മുടെ കാന്താരിയും ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും പുളിയെല്ലാം ഉള്ള ഈ സാധനം അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കൈ കൊണ്ടാണ് കഴിക്കുക, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വെന്തത് കൊണ്ടും ഞാൻ വാരി കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല പ്ലാവലയില് ഇത് വേറൊരു ലെവല്. പുറത്ത് നല്ല മഴ, ഇറങ്ങിപ്പോകുന്ന വഴിയെല്ലാം ചൂടും രുചിയും. കൈ കൊണ്ട് തന്നെ ഒരു സമാധാനം ഇല്ല. ചൂടൊക്കെ മാറി പാവലം മാറ്റി നമ്മുടെ കാന്താരി ചേട്ടനെ കൊന്നതേ. ഞെരടി ഞെരടി ഞെരടി, ചെറിയുള്ളി ഞെരടി എല്ലാം കൂടെ എടുത്ത്, ഓ ഇപ്പോഴാണ് ശരിക്കും വയറിന്ന് അറിഞ്ഞത്. ഇനി ഒരൊറ്റ കഞ്ഞി മതി, വേറെ ഒരു ഭക്ഷണവും വേണ്ട, ഒരു കാപ്പി പോലും വേണ്ട. ബാർലി വർഗത്തിൽപ്പെട്ട ധാന്യമാണ് യവം. ധാരാളം ഫൈബർ ഉണ്ട്, കൊഴുപ്പില്ലതാനും ശരീരഭാരം കുറയ്ക്കാനും PCOD റിസ്ക് കുറയ്ക്കാനും സഹായിക്കുന്നു. പക്ക ബാർലി ശരീരഭാരം കുറയ്ക്കാനും BP ഷുഗർ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. തിന ഫൈബർ, പ്രോട്ടീൻ, കാൽസ്യം ധാരാളം ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നു. ശരീരം തണുപ്പിക്കാനുള്ള ശേഷിയുള്ള ചാമ, കൊഴുപ്പ് തീരെ കുറവുള്ള ഒരു ധാന്യമാണ്. ഹൈ BP ഉള്ളവർക്കും ചാമക്കഞ്ഞി നല്ലതാണ്, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഓട്സിൽ നിന്നും വ്യത്യാസമായിട്ട് സ്റ്റീൽ കോട്ട്സ് ഓട്സിന് ലോ ഫാറ്റ് ആണ്, ഗ്ലൈക്കമിക് ഇൻഡെക്സും വളരെ കുറവാണ്. അപ്പൊ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഉലുവ. ആന്റി ഓക്സിഡൻസ്, വിറ്റാമിൻ AC ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, പ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടുകയും ചെയ്യും. ഇനി ഇതൊന്നും അല്ലാതെ മൊത്തമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ധാന്യങ്ങൾക്കെല്ലാം കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, ആന്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്, ഒരുപാട് സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പൊ ധൈര്യമായിട്ട് ഏത് അസുഖമുള്ളവരും ഒരു പരിമിതമായ അളവിൽ ഒരു നേരമെങ്കിലും കഴിച്ചോളൂ, ആരോഗ്യം സംരക്ഷിച്ചോളൂ.